നങ്ങ അല്ലാഹുവിന്റെ ദീന്റെ അഹ്ലുകാർ തമ്മാ തമ്മിൽ സുന്നത്ത് ജമാഅത്തുമായി മുറുകെ പിടിച്ചിട്ട് സുന്നത്ത് ആയിട്ട് സുന്നത്തിനെ സുന്നത്തായിട്ട് പരിഗണിക്കും. സുന്നത്ത് ഹറാമിന്റെ കൂട്ടവുദ്യമാണ്. ഇണ്ട് നോക്കൂ, ഞാൻ ചെന്നോട്ട് പോയി ചമ്മ നേരം അവിടെ നിന്ന് നിപ്പാട്ടെ, 10 മിനിറ്റ് ഉള്ള നിപ്പാട്ടെ. ഒരു മങ്ങില ഇണ്ട് മങ്ങില ചൊല്ലം വരത്ത് എല്ലാവർക്കും ഒരു കൊസി നന്റെ മൂന്ന് മങ്ങില ദ്വാര കുറവാണ് ഡബലാജി ഇയാൾ ചില്ലറ ഡബലാജി ലാവാ ചൊല്ലി നന്റെ മൂന്ന് മങ്ങില ദ്വാര കുറവാണ്. പിന്നെ നാല് മൂലഞ്ചുണ്ട് പറഞ്ഞോളോ. പിന്നെ മൂലഞ്ചിരി ഒട്ടിക്ക് ഒരു സമഞ്ചിരി കാണാല വെച്ചിരേ കേരളത്തെ കൊണ്ട് പാട്ട് ആറ് പാട്ടേ അത് സീനത്ത് കൊടുക്കണ്ടേ. ഡബലാജി മക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്ഞ്ഞിട്ട് ഉംറ ചെയ്ഞ്ഞിട്ട് ഒരു സിയാറത്തും പൊട്ടില്ല, ഒരു അജ്മീരും പോകാട്ട് ബാക്കിയില്ല, ഒരു തങ്ങമാറും ബാക്കിയില്ല. ഈ മനസ്സ വന്നിട്ട് ചെല്ലി സമഞ്ചരി കാണാം. എന്തിരേ മാപ്പുല പാട്ട് സീനത്തിലെ പാട്ട് വേറാറുള്ള സീനത്ത് വന്ന് പാടരെ ഒക്ക പാടരെ. എന്തിരേ ഇരു ലോകം ജയമണി നബിയുള്ള തിരുമും വന്നേ, ഇരുദേശം മെരിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ. നല്ല പാട്ടല്ല ഉസ്താദ്, നബിയുടെ മതമല്ല ഉസ്താദ്, പാട്ട് സീനത്തല്ല ഉസ്താദ്, ഒക്കുള്ള ഹംപൂ പാട്ട് സീനത്തെ. സീനത്തിട്ട കാളുടെ പാദ സ്വരമുണ്ടല്ലേ ചെയിന്, അതിലെ ശബ്ദം കേക്കൽ അന്യ പുരുഷന്മാർക്ക് ഹറാമുണ്ട് പഠിപ്പാട്ടിയ മുഹമ്മദ് മുസ്തഫ. എന്ത് അന്യ പെണ്ണിടെ കാളുടെ ചെയിന്റെ സൗണ്ട് പോലും അന്യ പുരുഷൻ കേക്കോ തിറ. പിന്നെ പെണ്ണിടെ പാട്ട് കേക്കോ പാടുണ്ടാ. ഒരു പെണ്ണ് പാടരെങ്കിൽ സുബ്ഹാനള്ള പാട്ട് എത്ര നല്ലെന്നെങ്കും എത്ര ഖുർആന്റെ പാട്ടായെങ്കിലും ഒരു പെണ്ണാണ് പബ്ലിക്കിൽ പാടരെങ്കിൽ ആ ശബ്ദം കേക്കൽ ഹറാം. അങ്ങനത്തെ ഹറാമായ പോലെ കൊടന്നിട്ട് മങ്ങിൽ തണ്ട് ജാവു ഡബലാജിരെ മോണുക്ക് മങ്ങിലാവുള്ള ആ മങ്ങില മുന്നോട്ട് പോവാ. ദാമ്പത്യ ജീവിതം ബർക്കത്താവാ, അതിൽ ജനിക്കുന്ന മക്കവും ബർക്കത്ത് കെട്ടുക, അവന്റെ ഔത്തുവ് ഹൈറല്ലാവ് കൊടുക്കുക. ചിന്തിക്കൊണ്ട് നങ്ങ ആലോചന കൊണ്ട് നങ്ങ ബ്യാരിക്കങ്ങ മുസ്ലിമീങ്ങ നങ്ങ ഇസ്ലാമിലുള്ളത് മാത്രാക്കോ ഇസ്ലാം ഇല്ലാത്ത കൊതിറാണ്ട് പഠിച്ച നങ്ങ ആലിമിങ്ങന്റെ വായു ചൊല്ലുമ്പോത്തു യാക്കേ കേക്കൊക്ക് തീറ بعلم العلماء وبعدل العمراء وبسخافة الأغنياء وبدعوة الفقراء നാല് കാര്യം കൊണ്ടാണ് ഈ ദുനിയാവിടെ നിലനിൽപ്പ്. ഈ ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ നാല് കാര്യം വേണോ വിശദീകരിക്കണല്ല. ആലിമിങ്ങ ഇൽമു ചൊല്ലണം. ആര് ചൊല്ലണം ഇൽമു? മുത്തവല്ലി അല്ല, പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് ആലിമേങ്ക് ചൊല്ല. ആലിമല്ലാത്ത ഒരു പ്രസിഡന്റ് സത് അത് കുറച്ച് അഡ്ജസ്റ്റ് ആക്കറാവാ. എന്തിനാ എജസ്റ്റ്? ദീനിൽ എജസ്റ്റ് ഉണ്ടാ? ഹറാമു ഹറാമിയല്ലേ. അള്ളസ്തത് തെല്ല് ആലോചനാക്കിട്ട് എന്തിനാ ആലോചനാക്കിട്ട്? അതില് മൊയിലാറ് നിക്കുമ്പോ മൊയിലാറ് നിപ്പാട്ടുമ്പോ ചൊല്ലുകൊണ്ട് ഉസ്താദ് ഇവിടെ ചെല്ലൽ അതാ ഇതെല്ലാം ഉണ്ട്, അതെല്ലാം ചെല്ലണ്ടാവാ. പിന്നെന്തിനു ചെല്ലണു? അല്ല നാ ചെന്നെതിരെ തെല്ല വിശയാക്കുറവാ. ഇയാൾ ചെന്നെതിരെ ഉസ്താദ് ചൊല്ലണു. ഇയാൾ എന്തിനു ചെല്ലേ? കസായിയുടെ വിഷയമാ, മാണ്യത്തെ വിഷയമാ, എപ്പിളിന്റെ വിഷയമാ, മുന്തുരിക്കിന്റെ വിഷയമാ. എന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണു, അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങളെ എല്ലാം എല്ലാമായ നിങ്ങളെ നേതാവായ നാളെ കാരുണ്യത്തിന്റെ കടലായ നാളെ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യടങ്ങാൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങളെ എല്ലാ വിഷയത്തിലും കണ്ണീർ ആക്കണങ്ങനത്തെ മുഹമ്മദ് മുസ്തഫ, ഞങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടങ്ങനത്തെ മുഹമ്മദ് മുസ്തഫ, ഇന്ത്യ എഞ്ചിനീയർമാരിൽ വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറായ മുഹമ്മദ് മുസ്തഫ, ഡോക്ടർമാരിൽ വെച്ച് വലിയ ഡോക്ടറായ മുഹമ്മദ് മുസ്തഫ, എല്ലാ ഇൽമുടെ കേന്ദ്രമായ സർവാളും കൊടുത്ത ഇൽമിനേക്കാളും വലിയ ഇൽമു കൊടുത്ത മുഹമ്മദ് മുസ്തഫ. وفي خلقي ولم يدانه في علم ولا كرمي صرو انبياء كماره قالوا ഉന്നത സ്ഥാനമുള്ള വലിയ ഇൽമുള്ള അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാനെ അനുഗമിക്കണോ? ആ റസൂലുള്ള ചൊന്നേ പലക്കെ കേക്കണോ? അല്ലാമാർ ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങളെ തോന്നിയാസം പോലെ ഒന്നിലും ഞങ്ങൾ ആക്കണ്ട. ഒരു നിക്കാഹ് ഇട്ട് ചെന്നെങ്കിൽ അത് വിശദീകരിക്കോ സമയമില്ല. മങ്ങിലത്തെ തുടക്കം മുതൽ ഒടുക്കം വരെ
ചുരുക്കിട്ടൊരു മൂന്ന് നാളത്തെ വാതെങ്കിലും ചൊല്ലേണ്ടി വരും. പെണ്ണ് നോക്കുന്നത് മുതല് വീട്ടു കൂടുന്നത് മുതല് മങ്ങിതാവിടത് വരെ എല്ലാ വിഷയങ്ങളും ചൊല്ലണുണ്ടായെങ്കിൽ വിശദീകരിച്ചിട്ട് ചുരുങ്ങിയിട്ടൊരു മൂന്ന് ഘണ്ടെങ്കിലും വേണം, അല്ലെങ്കിൽ മൂന്ന് നാളെങ്കിലും വേണോ? ഞാനത് ചെല്ല ഉദ്ദേശിക്കുന്നതല്ല, ഒരു സുന്നത്തായ മങ്ങില റസൂലുള്ള ഇഷ്ടപ്പെട്ട മങ്ങിലത്തെ പോലും എന്റെ ഹറാമായ സദസ്സാക്കിട്ട് അല്ലാ വേണ്ടാത്ത ഹറാമായ സദസ്സാക്കിട്ട് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹും പൊരുത്തപ്പെടാത്ത നിലക്ക് നിന്റെ മോലെ നീ മങ്ങിലാക്കി കൊടുത്തെങ്കിലും മോനെ നീ കുടുംബം മരിച്ചവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാ. കുടുംബം മുരിക്കരുത്, നീ ഒന്നും നല്ലാത്ത നിലക്ക്, ഏ നിന്റെ മോളുകൊരു ദീനുമായിട്ട് ബന്ധമില്ലാത്ത നിലക്കൊരു പുതിയാപ്പിള്ള പിടിച്ചിട്ട് നീ മങ്ങിലാക്കി കൊടുത്തെങ്കിൽ നീ കുടുംബം മുരിച്ചവനെ പോലെ, അള്ളാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ട് മങ്ങിലാക്കുമ്പോ പല ഹറാമിയത്തും വേണ്ടത് കാക്കണു. അത് ഏത് കിട്ടി ഇപ്പൊ ചൊല്ലുക സമയമില്ല. ഒരു ഉദാഹരണം ചെന്നിട്ട് നമ്മ ഇയാക്കിട ആ ഇന്റെ കൂടെ പെണ്ണ് കാണുക വേണ്ടിട്ട് ഒരു സമ്പ്രദായമുണ്ട്. പെണ്ണ് നോക്കുക വേണ്ടിയുണ്ട്, അബ്ബ പെണ്ണ് നോക്കുക ഫസ്റ്റ് ഭർത്താവിടെ അബ്ബ കൊടുക്കണ്ടേ പൊലി അബ്ബക്കു അന്യ പെണ്ണിട്ട് നോക്കൽ പാടണ്ട, ഹറാമല്ലേ. ഉമ്മക്ക് നോക്ക, പെങ്ങൾക്ക് നോക്കാം, അബ്ബ നിങ്ങ നോക്കണേ അപ്പ പെണ്ണ് നോക്കു തീർന്നുണ്ട് അബ്ബ റെഡിയേ മർമോല വേണ്ടേല്ലേ അന്ന് നോക്കിട്ട് പറഞ്ഞേ അബ്ബ മർമോല നോക്ക പോണ്ടേ ഒരു മർമോല തേടി ഉണ്ട് പോണ്ടി ഊണ് മർമോല ഉണ്ട് തേടി പോണ്ടേ പോണ്ടേ അഞ്ചു ഭക്തി സ്കൂൾക്ക് പള്ളിക്ക് പോണ്ടേ പള്ളിയുടെ പ്രസിഡന്റ് വല്ല സെക്രട്ടറി വല്ല ഖജാഞ്ചി ആക്കിയിട്ടാർ നോക്കണുണ്ട്. അല്ലാഹു നിങ്ങളെ കാക്കുമാറാകട്ടെ. ഉള്ളത് ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സ് എന്തെല്ലാം ഇപ്പോ പഠിച്ചോളൂ കാക്കട്ടെ. ഉള്ളത് ചൊന്നില്ലെങ്കാവാണ് മുറ ഹക്ക് ചൊല്ലണു കേക്കിടങ്ങണു കൈപ്പേടെങ്കിലും കേക്കിടങ്ങത് കൈപ്പേറ്റ് കണ്ട് ചൊല്ലിടുന്നത് ഉള്ള പോലെ ചൊല്ലണു. അതാണ് ആലിമിങ്ങളെ സ്വഭാവം, അതാണ് മുഅല്ലിമിങ്ങളെ സ്വഭാവം, അതാണ് ഉസ്താദന്മാരെ സ്വഭാവം. അല്ലെങ്കിൽ ഇവിടെ കടല വിൽക്കണേ നല്ല പോയിട്ട് ഹക്ക് ചൊല്ലോ തീരില്ലെങ്കിൽ ഇവിടെ പോയിട്ട് കടല മീൻ വിൽക്കണേ നല്ല. യഥാർത്ഥമായ ഹക്ക് ചൊല്ലണേ, അയക്ക് പേടിക്കണ്ട, ഹറാം ഹറാമേ, ഹലാൽ ഹലാല്. അല്ല ഉസ്താദ് നിങ്ങൾ ഞാൻ 500 രൂപ കൈമടക്കില്ലല്ലേ, അത് നോക്കിയിട്ടേ നിങ്ങൾ മുണ്ടത് ചിറത്തല്ലേ. 500 അല്ല 500,000 എന്തെങ്കിലും ഹക്ക് ചൊല്ലുണ്ടായെങ്കിൽ അത് പൈസ നോക്കുകയില്ല ഇവിടെ. അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ നിന്റെ മുസ്ലിമീങ്ങളെ ഒരു പെണ്ണ് കാണേണ്ട ഒരു സ്വഭാവമുണ്ട്. പെണ്ണ് കാഷ്ടങ്ങൾ ഒരവസ്ഥ നോക്കണം. അബ്ബേ ചെറുക്ക ബണ്ടാണ്ട് ചൊല്ലുമ്പോ പുതിയ മുന്നോളത്തെ കൊണ്ടുപോയിട്ടേത്ത് ഇവിടെ ബ്യൂട്ടി പാർലർ അതിന്റെ ബ്യൂട്ടി പാർലർ എന്തൊരു സ്ഥാപനം ഉണ്ട് പോവ എന്തിനു ആചാര ബ്യൂട്ടി പാർലോട്ട് ഏതൊരു പാർലറിൽ കൊണ്ടിട്ട് ഞങ്ങളെ കിടാവിടെ ആരുതന്റെ മോളുടെ പോയിട്ട് ചന്ത പൈന്റ് കൊടുത്തിട്ടു രണ്ടു നാല് മുന്നോളു ചന്ത ഡെക്കറേഷൻ ആക്കി വെച്ചിട്ട് രണ്ട് ഡെക്കറേഷൻ ആക്കിയ കിടാവും നിസ്കാരം വിട്ടിട്ടേത്ത് പുതിയാപ്പുല പണ്ടെടുത്തോളൂ നിസ്കാരമല്ല. നിസ്കാര തുടങ്ങിയിട്ടെങ്കിൽ മുഖത്ത് തന്നി വിത്തണോ കളർ പോണ്ടു പൈസ കൊടുത്തതല്ലേ കളർ പോത്തീറ അങ്ങനെ കളർ പോവാത്തതിൽ കാത്തുവിഷിക്കോ വേണ്ടിട്ട് ഈ ഒരു പെണ്ണിടെ കൊണ്ടുവന്നിട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് ദീപാട്ടിട്ട് നാല് നാല് പുതിയാപ്പുല പണ്ടെടുത്തോൾ കാത്തു തെച്ചിത്ത് പുതിയാപ്പുല വന്ന വന്നിട്ടാമത്ത് കൊണ്ട് വിസേകൊണ്ടേ കൊണ്ട് ജിന്ദഗിൽ ഇങ്ങനത്തെ ഒരു പെണ്ണിടെ കണ്ടിട്ടില്ല. ഭാരി ചന്തത്തെ പെണ്ണ് പോവാ ഓക്കേട്ട് യാക്കേണ്ട് കേട്ടില്ല ഓക്കെ ആക്കിട്ട് പോയാ ഓപ്പത്തി എന്തിനെ കൊടുത്താതല്ല പിന്നെ ഇപ്പൊ ചൊല്ലുക സമയമില്ല. അങ്ങനെ ഓക്കെ ആയിട്ട് പോയിട്ട് അതാ മങ്ങിലായിട്ട് മങ്ങിലായിട്ട് വീട്ടു കൂടി തുറബ വീട്ടു കൂടിയിട്ട് നോക്കുമ്പല്ലേ രണ്ട് വീട്ടു കൂടിയിട്ട് രണ്ടു പേരും തമ്മാ തമ്മിൽ അതാ കിടന്നിട്ട ജനാപത്തായപ്പോ അതാ പുതിയാപ്പില പോയിട്ട് കുളിച്ചിട്ട് വന്ന പുതിയ പെണ്ണ് പിന്നെ കുലിക്കോ പോയാള് കുലിക്കോ പോയിട്ട് പറമ്പത്ത് കുറപ്പേ ഏതോ ഒരു പെണ്ണിടെ കാണ്ട് ഈ പുതിയാപ്പിലേക്ക് എന്തേ കാരണം കാക്ക കുലിച്ചെങ്കിൽ കൊക്കാകയില്ല കാക്ക കുലിച്ച കൊറുക അവിടെ മലക്ക് പോയിത്താ
കാക്കെ കുളിച്ചും കുറുങ്കവിട ആവില്ലല്ലേ. അതേപോലെ ഓള് പണ്ട് എങ്ങനെ ഇന്നാളാ, അതേപോലെ കുളിച്ചിട്ടാകുമ്പോ കളറ് പോയിട്ടാകുമ്പോ പണ്ടത്തെ പോലെ അയാള് വന്നിട്ട് പുതിയാപ്പല മുന്നോട്ട് നിൽക്കുമ്പോ പുതിയാപ്പല കേക്കരേ, നീ എന്റെ മാറി നീന്ന്, നാ നിങ്ങളെ പെഞ്ഞായി, എന്തിനടി നീ ചെല്ലെ പെഞ്ഞായ, റബ്ബേ നീ എത്ര ചന്ത ഇന്ന് എത്ര കോള ഇന്ന് എത്ര ഭംഗി ഇന്ന്, എന്തേ നീ ഇങ്ങനെ ആയിട്ട് കേക്കുമ്പോ റബ്ബേ മറുപടിയില്ല. അത്ഭുതപ്പെട്ട് ടൗത്തു പോയാ, ഔത്തു പോയിട്ട് ഉമ്മരട്ടു ചെന്ന ഉമ്മ, ഏതോ ഒരു കാക്ക പോലത്തെ ഒരു പെണ്ണ് നന്റെ മുട്ട വന്നാല് നന്റെ ചന്തത്തെ പെണ്ണിടങ്ങ ഡോങ്കിയാക്കിയാറ്, നോക്കുമ്പോ ഡോങ്കിയാക്കിയുടെ അങ്ങല്ല ഡോങ്കിയാക്കിയുടെ ബൂട്ടി പാർലവ ബൂട്ടി പാർലർ എന്ത് പാർലറിലാട്ടുള്ളവ, ഏതോ ഒരു പാർലറിൽ കൊണ്ടിട്ട് പെണ്ണിടെ ചന്താക്കി കൊടന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണിടെ കോലം മാറിയത് കൊണ്ട് അതാ അവളെ ജിന്ദഗി നഷ്ടപ്പെട്ട് പോയിട്ട് അല്ല ചന്ദ്രന്തര കൊന്തുണ്ട. ഓരോ ആണുകും പെണ്ണുകും എന്നെ നാ പടച്ചിര, അങ്ങ് പുതിയ ആപ്പിളെ നാ പടച്ചിര, അത് കാരണമായിട്ട് മക്കളെ കൊല്ലണ്ട, പെൺമക്കളെ കൊല്ലണ്ട, പെൺമക്ക വേണോ ആൺമക്ക വേണോ, ആണുക പെണ്ണിടെ നാ പടച്ചിരേണ്ട അല്ല ചെന്ന ഇങ്ങക്ക് ധൈര്യമെന്നായില്ല. എങ്കിലും താകുവാട്ടണല്ലേ ഒരു ചെറുക്ക് ചെന്നിട്ട് കളറ് കൊടുത്താറ് ഡോങ്കി വേണ്ട മക്കളെ. ഒരു പെണ്ണ് കറുത്തെങ്ങും വെളുത്തെങ്ങും അതെല്ലാം നോക്കേണ്ടത്, ഒരു പെണ്ണിൽ നിന്ന് ഞങ്ങൾ കാംക്ഷിക്കേണ്ടത്, ഒരു പെണ്ണിൽ ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂല് ചൊന്തു ഫൽഫർ ബിദാതി ദീൻ, ദീനുള്ള ഒരു പെണ്ണിനെ കെട്ടിട്ട് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത് പെണ്ണിൽ നിന്നിട്ട് ചന്തല്ല, അവളെ സ്വമ്പത്തല്ല, അവളെ മുതലല്ല, പിന്നെന്തിനേ അവളെ സൗന്ദര്യല്ല, അവളെ ഉൾഗത്തെ ഇമാൻ. കർത്തെങ്കിലും ഓക്കെ, ചോന്തെങ്കിലും ഓക്കെ, കോലയില്ലെങ്കിലും ഓക്കെ, അത് നോക്കണ്ട. ഒരു പെണ്ണിന്റെ സൗന്ദര്യമല്ല ആ പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാം ചെന്നുള്ളേ, നക്ക് നാല് ആഗ്രഹമുള്ളത് ദുനിയാവില്, ഒന്ന് ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വബദനൻ അലൽ ബലായി സാബിറ വസൗജതൻ മുഅ്മിന മുഹമ്മദുർ റസൂലുള്ളാഹ്. നാല് കാര്യം അയ്യൂബിന് വിദ്വാൻസ്, നിന്റെ മനസ്സ് ഖൽബൻ ശാകിറ ശുക്രു ചെയ്യുന്ന ഒരു മനസ്സ് നീ താ അല്ലാഹ്, ولسانا ذاكرا ذكر جلدر ناوتا الله وبدرن للبلائي صابرا صبور لور تدين اندل آقونا الله مصيبت بربو پونت ورشا اللغل پايمون ورشا مهانا عيوب نبي علی السلامك الله روغم قلتت فريشي جت ആ രോഗം വന്നപ്പോ അയ്യൂബ് നബി ദുആർന്നരെ, നിന്റെ മനസ്സ് ശുക്ര ചെയ്യുന്ന മനസ്സ്, ദിക്ർ ചൊല്ലുന്ന നാവ്, സബൂറുള്ള തടി, അത് മാത്രമല്ല നാലാമത് കേട്ടത് വസൗജത മുഅ്മിന, നക്ക് ഈമാനുള്ള വിശ്വാസമുള്ള ഒരു പെഞ്ഞായിടെ തരണു അല്ലാഹ്. അയ്യൂബ് നബിക്ക് കൊടുത്ത പെഞ്ഞായി റഹ്മത്ത് ബിബി റളിയല്ലാഹു അൻഹാ, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ പെണ്ണ് ഞങ്ങൾക്ക് വേണോ? ഈമാനുള്ള പെണ്ണുങ്ങ വേണോ? വിശ്വാസമുള്ള പെണ്ണിങ്ങ വേണോ? ഇണ്ടത്തെ പെണ്ണിങ്ങ മാപ്പിളുടെ കൊണ്ടേട്ട് കോഴിക്കോടിൽ കൊല്ലുടങ്ങത്തെ പെണ്ണിങ്ങ, അതാ കാടിൽ കൊണ്ടേട്ട് കത്തി വെക്കുന്ന പെണ്ണിങ്ങ, എന്തുകൊണ്ട് നിങ്ങളെ പെണ്ണിങ്ങ ദുർല്ല ഇണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോ ബാറ് ജാഗ്രതയാക്കിട്ട് ഉറങ്ങണോ? കിടക്കിടയിൽ കത്തി ഉണ്ടാണ്ട് നോക്കിയോളണോ? കിടക്കിടയിൽ പിക്കാസുണ്ടാണ്ട് നോക്കിയോളണോ? കാരണ ഈമാനുള്ള പെണ്ണിങ്ങ ആയില്ലെങ്കിൽ മഹാനായ സമഅുൽ ഖാസി റളിയല്ലാഹു അൻഹു ചതിച്ചത് ഒരു പെണ്ണ. അതുകൊണ്ട് ചരിത്രം എടുത്തു നോക്കിയെങ്കില് സർവമഹാന്മാരെ ചതിക്കുക നോക്കിയത് പെണ്ണെ, ചതിക്കാൻ പോയതൊരു പെണ്ണ. അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ പെണ്ണിങ്ങളെ അല്ലാഹു നന്നാക്കട്ടെ. അതുകൊണ്ടല്ലേ ഭാര്യയിൽ നിന്നിട്ട് വലഞ്ഞയിൽ നിന്നിട്ടാണ് പെണ്ണിങ്ങളെ പടച്ചിരേ. അതുകൊണ്ട് ചിലപ്പോ അതിൽ സമാക്ക പോകുമ്പോ പൊലിഞ്ഞു പോയെങ്കിൽ ഡേഞ്ചറാ. അതുകൊണ്ട്
സമാക്കുമ്പോ പെണ്ണിങ്ങള് സമാക്കട എങ്ങനെയാണ്ട് കൊന്നുണ്ട. നല്ല ഉപദേശ, നല്ല വഴവ്, കാണുമ്പോ ഒരു ചിരിക്ക, ജോറാക്കിരുണ്ട, പറഞ്ഞിരുണ്ട, അടിച്ചിരുണ്ട, ഉപ്പ് കൊറടിയെങ്കിലും ഓക്കെ, പഞ്ചാര ആരെങ്കിലും യാക്കേ എന്ന് കേക്കാണ്ട് നല്ല നിലയിൽ അങ്ങോട്ട് പെരുമാറണോ. അഞ്ചൽ പൊരിക്കുമ്പോ ചിലപ്പോ കരിഞ്ഞു പോ, നെയ്ച്ചോറ് വെക്കും പുക വണത്തു പോ, ബേജാറാക്കണ്ട. എന്തേ ഞങ്ങളെ പെണ്ണിങ്ങ ഞങ്ങൾക്ക് ചോറാക്കി തരണ്ടെങ്കല്ല, തുണി കലങ്കി തരണ്ടെങ്കല്ല, പക്ഷെ അങ്ങ് തൻ്റെത് ലാഭ, അങ്ങ് തൻ്റെത് ഓക്കെ, അൽഹംദുലില്ലാ ചൊല്ലും ഞങ്ങൾ സ്വാഗതാക്കണോ. അങ്ങനെ പറയണ്ട, അടിക്കണ്ട. പെണ്ണിങ്ങളെ നല്ല സ്വഭാവത്തിൽ നോക്കണോ. അന്നിസാ അന്നിസാ അല്ലാഹ് അല്ലാഹ് അന്നിസാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണിങ്ങളെ ജാഗ്രത ആക്കറോ, പെണ്ണിങ്ങളെ സ്നേഹിക്കറോ, പെണ്ണിങ്ങളെ പിരിസാക്കറോ. മുഹമ്മദ് മുസ്തഫ പെണ്ണിങ്ങളെ മുഹബത്ത് വെക്കണോ, പെഞ്ഞായിമാരെ പിരിസം വെക്കണോ. പെഞ്ഞായിമാരോ നല്ല വണ്ണം സഹായം, പെണ്ണിങ്ങളെ അടിക്കണ്ട, ചവിട്ടണ്ട, അടിക്കണ്ട. ഇതുപോലെ നിങ്ങൾ മങ്ങിലാക്കി കൊടുക്കുമ്പോ പ്രത്യേക ഉസ്താദ് ഒരു എഗ്രിമെന്റ് ആക്ക കൊണ്ടു. ആ എഗ്രിമെന്റ് നിങ്ങൾ നോക്കിയതാ, പ്രസിഡന്റ് കേട്ടാറ സെക്രട്ടറി കൊന്നുണ്ടത് ഹിന്ദു കൊന്നില്ല. ഫസ്റ്റ് നിക്കാഹിലേക്ക് വന്നാൽ ഉസ്താദ് ചൊല്ലു, ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകി മിൻ മഅറൂഫ് ഔ തസ്ലീഹി ബി ഇഹ്സാൻ. അതിനർത്ഥം ചെന്തണ്ട ഇല്ല, ചൊന്നി കൊന്നു ഇക്കലപ്പ. ഉസ്താദ് എഗ്രിമെന്റ് ആക്കണേ, ഉസ്താദ് ചൊന്ന് കൊടുക്കണേ. കാക്കാനിട്ടു കാക്ക, നിങ്ങൾ ചൊല്ലോർ നിങ്ങളെ മർമോണ്ടിട്ടു എന്തിന കൊന്നുണ്ട. ഇതാ അള്ളാന്റെ കൽപ്പന പ്രകാരം നിൽക്കുന്ന എന്റെ മോലെ മങ്ങിലാക്കി തന്നെ. നീ അടിക്കൊക്കെ തീറ, ജോറാക്കൊ തീറ, പരയൊക്കെ തീറ, ചന്തത്തിൽ മുഹബത്തിൽ നീ എന്റെ മോളെ കൊണ്ടുപോക്കണം. നല്ല നിലക്ക് നോക്കണം, നല്ല മഅറൂഫായ നിലക്ക് നോക്കണം, നല്ല നിഷ്കളങ്കമായിട്ട് നോക്കണം, തമ്മാ തമ്മിൽ പിരിസത്തിൽ നോക്കണം. നന്റെ മോളെ അടിക്കണ്ട, നന്റെ മോളെ ബേജാറാക്കണ്ട. പക്ഷേ നന്റെ മോൾ ചൊന്ന പോലെ കേട്ടില്ല, ദീനിൽ അവൾ കൽപ്പിച്ചില്ല, കൽപ്പന പോലെ സ്വീകരിച്ചില്ലെങ്കിൽ ഔ തസ്ലീം ഇഹ്സാൻ, ചന്തത്തിൽ ഔത്തു കൊടുന്ന എഗ്രിമെന്റ്, ചന്തത്തിൽ ഔത്തു കൊടുന്ന. ഇതങ്ങനെ കൊണ്ടേ രണ്ടേ വീട്ട് കൂടുതലെ കപാളത്ത് വന്നിട്ട, പെത്തിയണ്ട് തലക്കൊന്നിട്ട, മത്തിയണ്ട് കാൽ കൊന്നിട്ട, പടച്ച റബ്ബേ പോയണ്ടേ ഓൾ മുസീബത്ത്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ ഓലെ അവസ്ഥ എന്തിന്, എത്ര സബൂറാക്കുവാളു. എന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കും, എന്റെ അത് എത്ര എത്ര പെണ്ണിങ്ങ വന്ന് കംപ്ലൈന്റ് ആക്കുവാളുണ്ട്. ഉസ്താദേ ദുആറക്കുറു ദുആറക്കുറു, മാപ്പുള്ള സ്വഭാവം നല്ലല്ലേ, നന്റെ അടിച്ചിട്ട് പൊടിച്ചിട്ട് തല പൊട്ടുപാട്ടിട്ട് എത്ര നാളേത്ത് അല്ലാ അല്ലാ ജാവാമ്പത്ത് വിളിക്കട്, സുബൈക്കടി തല പൊട്ടുപാട്ട് ജാവുകൂ വാ. എങ്ങനെയൊക്കെ മനസ്സ് എത്ര കൊസിന്നെങ്കും മനസ്സിൽ സുബൈത്ത് എങ്ങനെയൊക്കെ ഇയാള് നിന്റെ തലപൊട്ടുപാട്ടുവാ കാൽപൊട്ടുപാട്ടുവാണ്ടല്ലേ. ആ നിലക്കൊരു മാപ്പിള പിഞ്ഞായിട്ടുള്ള ജീവിതം വേണ്ട. മാപ്പിള പിഞ്ഞായിട്ട് ജീവിക്കുമ്പോ തമാത്തമിൽ പിരിസത്തില് ഒമിൻ ആയാതിഹിയൻ ഖലഖലഖും മിൻ അംസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. മാപ്പിള പിഞ്ഞായിട്ട് വിശദ ഖുർആൻ ചെന്നര് ഒരു മാപ്പിള പിഞ്ഞാഴ്ച നിങ്ങൾ തമ്മാത്തമ്മിൽ പരസ്പരം സ്നേഹം വേണോ, പിരിസം വേണം, മുഹബത്ത് വേണോ. മാപ്പിളക്ക് ബേജാറ് പറമ്പോ പെഞ്ഞായി തീർക്കണോ, പെഞ്ഞായിക്ക് ബേജാറ് പറമ്പോ മാപ്പിള തീർക്കണോ. ഈ ഒരു സ്വഭാവ മാപ്പിള പിഞ്ഞായിൽ വേണോ. പരിശുദ്ധ ഖുർആനുള്ള ചിന്തന് ഞങ്ങമ്മ ഭർത്താവ് ഷൈത്താന് ഭാര്യ പിശാച്ചി. ഭർത്താവിന്റെ സ്വഭാവം പെഞ്ഞായി ഏ വെറുക്കിടക്കത്തെ സ്വഭാവം പോമ്പത്തേക്ക് ആര് പെഞ്ഞയില്ല ബാവാ. പിന്നെ വേറെ വേണ വേറെ ഒത്തിരി അള്ളാഹു പഠിച്ച റബ്ബ് കാക്കട്ട വിശദീകരിക്കല നിപ്പാട്ട ഇതിൽ ചൊല്ലണോണ്ടായെങ്കിൽ മാപ്പിള പിഞ്ഞായിട്ട് വിഷയത്തിലെ ഒരു ബാബു ഇൻഷാല്ലാഹ് ഉസ്താദ് എപ്പോ ക്ലാസ് എടുത്തോണ്ടുണ്ട്. എല്ലാ നിലക്കും കഴിവുള്ള ഉസ്താദ് ആഫിയത്ത് കൊടുക്കട്ട്. ഇവിടെ സദർ ഉസ്താദ് കൊടുത്ത മറ്റുള്ള ഉസ്താദന്മാർത്ഥം മാത്രമില്ല അന്യോന്യം നല്ല സ്നേഹത്തിൽ ഇവിടുത്തെ റായത്തങ്ങൾ നല്ല എൽമു ചെന്നോട്ടുള്ള മക്കവ് ഇൽമടിപ്പാട്ടുകൊണ്ടുള്ള അള്ളാഹു അതെല്ലാം നാഫ്യായ്മ കൊടുത്തിലാക്കി തീർക്കട്ടെ. ഈ റായത്തങ്ങളെ സഹായം അവ അള്ളാഹു നല്ല നിലക്കല്ലാഹു നൽകുക തൗഫീഖ് ചെയ്യട്ടെ.
ഔസ്താദന്മാർ ഭക്ഷണം കൊടുക്കണങ്ങ, സഹായിക്കണങ്ങ, ഒരു സംഖ്യ കൊടുക്കണങ്ങ, നിങ്ങൾക്ക് തീ കൊടുക്കണങ്ങ, ഏതെല്ലാം നിനക്ക് ഉസ്താദന്മാരെ സഹായിക്കടാറാ, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കടാറാ, അതിന്റെ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തും നൽകുമാരാകട്ടിട്ട് ചെന്നിട്ട് താൻ ഓതി വെച്ച ആയത്തോ ഹദീസോ അല്ലെങ്കിൽ അതിന്റെ ബഹിത്തോ വ്യാഖ്യാനം ചെയ്യുള്ള സമയമില്ല. അതുകൊണ്ട് അവസാനായിട്ട് നിങ്ങളൊട്ട് ഈ സന്ദർഭത്തെ നിനക്ക് വിളിച്ചു ചൊല്ലുകൊള്ളത് എല്ലാരും നീ എനിച്ച് നിക്കറോ. ഈ കളി ഒന്നും കളിയല്ല, കളിക്കാനുണ്ടൊരു കളി, മരണം എന്നൊരു കളിയുണ്ട്, ഖബ്ർ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, ഇങ്ങനെ കളികൾ പലതുണ്ട്.